ശുക്ലാമൃതനും നീവും ശചിനും ചതുരുനീയും ഇന്ന് ലേഡീസ് കുറവാണല്ലോ. ഗ്രീക്ക് ദേവി ചൈന പ്രദക്ഷിണം കഴിഞ്ഞു. ഓ പരിശുദ്ധം പുതിരി, തല കറങ്ങി, മൂന്ന് ലോകവും കണ്ടു, കിരീടവും ചൊക്കലും തെളിഞ്ഞില്ല. കാണിച്ചില്ല കഠിന നിഷ്ഠകൾ വേണ്ടി വന്നേക്കും. നാം എന്തിനും തയ്യാറാണോ? ശ്രീമുരുകനെ മനസ്സിൽ വിചാരിച്ച് ശൂലം കയറ്റിക്കോളൂ. എവിടെ? കവിളിൽ. എന്നിട്ട് യാഗശാലയ്ക്ക് ചുറ്റും പ്രതിഷ്ഠ വെച്ചോളൂ. അമ്മേ ഇഷ്ടസിദ്ധിയാണ്. ഓം ഗണപതി ഭഗവതി പാർവതി. വിടില്ല മോനെ. എനിക്കിത് പറയണം, പറയാതിരിക്കാൻ വയ്യ. എന്ത് പറ്റിയടോ? ഒന്നുമില്ല, എനിക്കിതൊക്കെ കാണുമ്പോ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇയാളെന്താ ഈ പിറുപിറുക്കണെ? കൊറേ നേരമായല്ലോ ഇയാൾക്കൊരു വല്ലായ്മ തുടങ്ങിയിട്ട്. വല്ലായ്മ എന്താന്ന് ഞാൻ പറയാം. 15000 സ്വാഹാ. 15000 നിന്റെ നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. എന്താ ഈ കാട്ടിലെ? തനിക്ക് എന്താ പറ്റിയത്? ഇവനെ ചാമുണ്ടേശ്വരി ഭസ്മാസുരി പ്രേതഭൂത പിശാശുക്കൾ പൂജ മുടക്കാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. എന്തായാലും ഞാനൊന്ന് ആവാഹിച്ചു നോക്കാം. ഇങ്ങനെ മാറി നിൽക്ക. സുലൈമാനെ, സുലൈമാൻ അതൊരു മുസ്ലിം പേരല്ലേ? ഇത് ജിന്നാണ്, മുസ്ലിം പ്രേതം. മുസ്ലിങ്ങളുമായിട്ടുള്ള ശത്രുതയിൽ അവരെ ചിരിക്കുന്ന ജിന്നാണിത്. ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ്, ഇത് ജിന്നുമല്ല ഒന്നുമല്ല. ഞാനിത് എവിടെയെങ്കിലും പറയുന്നില്ല. പാപം, എന്ത് നല്ല മനുഷ്യനായിരുന്നു. എനിക്കൊരു തെറ്റുപറ്റി. ഉണ്ണികൃഷ്ണൻ നമ്പൂരിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്നവൻ ഉണ്ണികൃഷ്ണൻ നമ്പൂരിയല്ല, അവൻ സുലൈമാനാ, സുലൈമാൻ. ഈ സത്യം ഞാൻ പറയാതിരുന്നാൽ ഞാൻ മുഴുവട്ടനായി പോവും. ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ തലയും പോവും. ഇയാളെ കുഴപ്പിക്കോ? പ്രകൃതി, മനോഹരി, നീലാംബരി, അവൻ ഉണ്ണികൃഷ്ണൻ അല്ല. ഞാൻ ജിന്നുമല്ല, അവൻ കുട്ടനല്ല, അവൻ അന്തോണിയല്ല. പിന്നെയോ സുലൈമാൻ, സുലൈമാൻ. വിശ്വാസമില്ലെങ്കിൽ ഒന്നുകൂടി കേട്ടോ. കണ്ടോ ശ്രീകൃഷ്ണൻ, നീ വിശ്വസിക്ക്, വിശ്വസിച്ചില്ല. ഇപ്പൊ പിടിച്ചാ നടത്തി കൊണ്ട് പോകാം. കൊറച്ചു കഴിഞ്ഞാ ചങ്ങല കിടണ്ടി വരും. വട്ടായി തുടങ്ങി. പെട്ടെന്ന് ബാധ ഒഴിപ്പിച്ച തിരുമംഗലത്തെ വിളിക്ക. ഇയാൾ എന്തിനാ ഈ ശൂലവും കയറ്റി ഇവിടെ ഇങ്ങനെ കിടന്ന് ഓടണേ? ഇയാൾക്ക് വല്ല വട്ടുണ്ട? ആരാണ്? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ. ഞാൻ ബാധയടാ ചോദിച്ചത്. എന്താ എന്റെ പേര്? എന്റെ പേര്? എത്ര കാലം ഇവിടെ കൂടിയിട്ട്? അച്ഛനാ പുമ്മയുടെ കാലം തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഒഴിഞ്ഞു പോവില്ലേ? ഒഴിഞ്ഞു പോവില്ല. ആരാ മുസ്ലിം ജിൻ? അത് ഞാൻ പറഞ്ഞുതരാം. എന്താ അതിന്റെ ഉദ്ദേശം? സത്യം പറയടാ. ഇനി അത് പറയാൻ പറ്റില്ല. അടി കൊടുക്ക. അടി വേണോ? വേണം. തല്ലുകൊണ്ടാലേ ബാധ പോകും. തല്ലുകൊണ്ട ബാധയല്ല, ബോധം പോയാലേ ബാധ പോകൂ. ആഹാ, ആദ്യം പോയി, എല്ലാം പോയി. ഇനി ഈ പ്രദേശത്ത് കണ്ട നിന്നെ എന്നേക്കോ ഞാൻ പൂട്ടും. പിടിച്ചോ, പിടിച്ചോ. അമ്മേ, ഇതേതാ സ്ഥലം? രണ്ടു നാളായല്ലോ ഇയാളി കോപ്രാ കിടന്നിട്ട്. പന്നി ഉണ്ട്, പന്നി. പരസ്യം അങ്ങോട്ട് ചെല്ലു, അവര് തരും. എന്താണോ ഇത്? നേർച്ച, കുറച്ച് ആധുനിക. ഇങ്ങനെ ഒരു നേർച്ച സത്കം ഇല്ല. ഇത് ആ വിചാരമാണ്. തല്ലണ്ട. ഒരുപാട് തിന്മകൾ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഇയാൾക്ക് കൊടുത്ത ശിക്ഷയത്. പോയിക്കോളൂ, ഇനി ഒന്നിനും വേണ്ടി അത്യാർത്ഥി കാണിക്കരുത്. കുട്ടികളെ മുതിർന്നവരോട് കാണിക്കരുത്. ഇയാളിത് അർഹിക്കുന്നു. സോറി, എന്നെ നമ്മുടെ കയ്യിൽ കിട്ടും. എന്ത് ഘോര കൂടോത്രം ചെയ്തിട്ടാണെങ്കിലും പകരം വീട്ടും. അച്ഛൻ എന്തെങ്കിലും കണ്ടു പേടിച്ചായിരുന്നോ? കണ്ടിട്ടല്ല, കേട്ടിട്ടാ. എന്ത് കേട്ടിട്ട്? എനിക്ക് തോന്നുന്നു അച്ഛന് ശരിക്കും വട്ടാണെന്നാ. മോളെ, ലോകത്തൊരാളും വട്ടനായി ജനിക്കുന്നില്ല.
സാഹചര്യമാണ് അയാളെ വട്ടനാക്കുന്നത്. ഇത് മുഴുവട്ട് തന്നെയാ. എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിക്കും ഒട്ടുപിടിക്കും. എന്നാ എന്നോട് പറ. ഞാൻ പറയും. ഇല്ല ഞാൻ പറയില്ല. അയ്യോ അച്ഛ എന്നോട് പറയാൻ. ഞാൻ പറയാൻ പോവാ. പൂജ ചെയ്യാൻ വന്ന ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ? അവൻ ഉണ്ണികൃഷ്ണൻ അല്ല, സുലൈമാൻ. സുലൈമാൻ, നീ എന്താ ഞെട്ടാത്തെ? ഞാൻ എന്തിനാ ഞെട്ടണേ? എനിക്കിത് നേരത്തെ അറിയായിരുന്നു. എന്നോട് പഠിക്കണ ആളല്ലേ. എന്റെ അമ്മ എന്നിട്ട് എന്താ നേരത്തെ നീ ഇത് പറയാതിരുന്നത്? അച്ഛനല്ലേ അയാളെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് അത് അയാളല്ലെന്ന് എനിക്ക് വിളിച്ചു പറയാൻ പറ്റുമോ? പിന്നെ തൽക്കാലം അച്ഛൻ ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ട. വേറെ ആരെയും അറിയിക്കാനും പോണ്ട. അറിഞ്ഞാ പിന്നെ അച്ഛൻ ജീവനോട് ഉണ്ടാവില്ല. ഇപ്പൊ ധൈര്യമായിട്ടിരിക്കേ. ഞാൻ കാരണം വിഷമായില്ലേ? അച്ഛൻ അറിയെന്ന് വിചാരിച്ചതല്ല. ഇത്ര നേരത്തായി പോയോ എന്നൊരു സംശയം. എന്നായാലും എല്ലാം അറിഞ്ഞല്ലേ പറ്റൂ. പൂജ കഴിഞ്ഞിട്ട് അറിഞ്ഞാ മതിയായിരുന്നു. എപ്പോഴായാലും എന്തും നേരിടാനുള്ള മനക്കരുത് ഞാൻ കരുതിയിട്ടുണ്ട്. ഇതിനും വട്ടായോ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നുള്ളിയേ? എന്നെ കൊന്ന അടങ്ങുമല്ലേ ചേട്ടാ. ഞാൻ നിനക്കൊക്കെ ഇപ്പൊ എല്ലാം കുട്ടിക്കളിയാ, പക്ഷെ തീക്കളിയാണെന്ന് ഓർത്തോ. അറിയാം, ഞാനിവിടെ തങ്ങിയത് ഈ കൊട്ടാരത്തിന്റെ അടുത്തളക്കാനൊന്നുമില്ല. ഒരിക്കൽ പോലും ഈ കൊട്ടാരക്കെട്ടിനകത്ത് കാലം ഒത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. വിധി നിശ്ചയം പോലെ ഇവിടെ എത്തിപ്പെട്ടപ്പോ പിന്നെ തിരിച്ചു പോകാൻ മനസ്സ് വന്നില്ല. എന്റെ അമ്മയുടെ വീട്ടിൽ കുറച്ചു ദിവസം കഴിയാനുള്ള മോഹവും മുത്തശ്ശന്റെ സ്നേഹം പങ്കുവച്ചുള്ള കൊതിയോ അറിയില്ല. ചേട്ടനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു, എന്നോട് ക്ഷമിക്കണം. ഞാൻ പോവാ, കൂടുതൽ കഷ്ടപ്പെടുത്താണ്ട്. നീ ഇപ്പൊ ഇവിടെ നിന്ന് മുങ്ങിയ നിന്നെ ഇവിടെ എല്ലാവരും തിരക്കും. അതോടെ സത്യം എല്ലാവരും അറിയും. നീ ആരാണെന്ന് അറിയാതെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നെങ്കിലും നിന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഇതാണെങ്കിൽ ഞാനായിട്ട് എതിർ നിൽക്കണില്ല. കണ്ടാൽ കൊല്ലാൻ നടക്കുന്ന രണ്ട് കുടുംബങ്ങൾ നീ മൂലം ഒരുമിക്കുകയാണെങ്കിൽ ഒരുമിക്കിട്ടടാ. ഞാനുണ്ട് നിന്റെ കൂടെ. രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി നമ്മുടെ സുലൈമാൻ എന്തൊക്കെ ത്യാഗം ചെയ്യുന്ന. ഇവിടുത്തെ പോലെ കോഴി ബിരിയാണിയും ചിക്കൻ ഫ്രൈ അവിടെ കിട്ടുമോ? ശരിയാ, ആ വർമ്മന്മാരുടെ ഇടയിൽ കിടന്ന് പുല്ലും വൈക്കോലും തിന്ന് ഒരുമാതിരി മുരിങ്ങാക്കൊരു പരുവത്തിലായി. സുലൈമാൻ എങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട വേണ്ട വേണ്ട, അവനിവിടെ കയറി വന്നാ കൊട്ടാരത്തിനോട് സംശയിക്കും. ചെല്ലിമേ, കോഴി വരച്ചിരിപ്പില്ലേ, അത് കുറെ പൊതിഞ്ഞെടുത്ത് സൂത്രത്തിൽ അവന് കൊണ്ട് കൊടുക്ക്. അല്ലാത്ത ബുദ്ധി. എന്താ എന്താ ഈ ബുദ്ധി? ഈശ്വര കോഴി മുറുക്കാനാ? മുറുക്കാൻ മുറുക്കാന ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. മുറുക്കാൻ എന്നാ നമുക്ക് അങ്ങോട്ട് മുറുക്കനൊക്കെ പിന്നെ ഇങ്ങോട്ട് വരിക. അസലായി നിക്ക. ഊണ് കഴിഞ്ഞിട്ട് നോ ഒന്ന് മുറുക്കണോ നിരീക്ഷിക്കായിരുന്നു. ഇളം തുടങ്ങിയോ? ദുശീലം തുടങ്ങി തുടങ്ങി രണ്ടു മിനിറ്റ് മുമ്പ് തുടങ്ങി. നിക്ക, അങ്ങ് തരിക. തരില്ല. ഇങ്ങ് തരിക. പറ്റില്ല. ഇങ്ങ് തരിക. എന്നാ ശരിയാവില്ല. ഒരു നമ്പൂരി ചോദിച്ചാൽ നായർ കൊടുത്തിരിക്കണം. പ്രത്യേകിച്ച് മുറുക്ക. ഇത് ഞാൻ തരില്ല. എന്തിനാ പൊതി എടുക്കാൻ പോയത്? ആ പരിശു നമ്പൂരി ആ പൊതി കൊണ്ട് എങ്ങോട്ട് പോയി? ചവയ്ക്കാൻ കൂടണോ? പിന്നെന്താ കൂടാലോ. ഒരു രസാണ് ഊണ് കഴിഞ്ഞിട്ട് ഒന്ന് ചവയ്ക്കണത്. എന്താ ഇത്? ശിവ ശിവ, എന്തായി കാണുന്നേ? പരിശുനമ്പൂരി മാംസം ഭക്ഷിക്ക. നമ്മുടെ കോഴിയല്ല, അയ്യോ പുണ്യർമ്മം നടക്കുന്ന കൊട്ടാരത്തിനകത്ത് വെച്ചൊരു പൂജാരി കോഴിയെ ഭക്ഷിക്കാന്ന് വെച്ചാൽ അസംബന്ധം പറയണോ? ഒന്നും പറയണ്ട, കുറ്റം ചെയ്തിട്ട് അന്യന്റെ തലയിൽ കെട്ടി വെക്കുന്നു. മാറ്റാണ്ട, ഇയാളെ പിടിച്ച് പുറത്താക്ക്. തമ്പുരാനെ തമ്പുരാനെ പട്ടിന്ന് വിളിക്കാൻ ശ്രമിക്കണ്ട. ഇനി ഇയാൾ അകത്ത് കയറിയത് മുട്ടുകാരെ തല്ലി ഒടിച്ചേക്ക്. ശവം എത്തോടാണ് കൊണ്ടുപോവാ. ഉണ്ണികൃഷ്ണ പുണ്യാഹം തെളിച്ച് ശുദ്ധാക്കുക. ആയിക്കോട്ടെ.
ചിക്കൻ ഫ്രൈ എങ്ങനെ ഇവിടെ വന്നു എനിക്ക് മനസ്സിലായി. ഏത് ഫ്രൈ? വെറുതെ ആ പാവത്തിന് തല്ലു വിളിച്ചില്ലേ, ഇതൊന്നും ഈശ്വരം പൊറുക്കില്ലാട്ടോ. പാവോ അയാളാ. ഈ കൊട്ടാരം എങ്ങനെ കുളം തോണ്ടാന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലെ ഒരു ഈശ്വര കോപവും എനിക്കുണ്ടാവില്ല. ആ ഞാനിന്ന് പോവാ. എങ്ങോട്ടും? ഓഹോ, അപ്പൊ പൂജാരി ക്ലാസ് ഒക്കെ മറന്നോ? ഇന്നത്തോടെ അവധി തീരല്ലേ. ആണോ? കയ്യിൽ വാച്ചില്ലാത്തോണ്ട് ഞാനത് അറിഞ്ഞില്ല. തമാശ പറഞ്ഞ് നിന്നാ മതി. അത് ഞാൻ ഈ ടെൻഡർ എടുത്ത പൂജ ചെയ്തോണ്ട് എനിക്കിങ്ങനെ ഇട്ടിട്ട് വരാൻ പറ്റുമോ? ഒരു സിൻസർ വർക്കായതുകൊണ്ട് ശുക്ലാമർദ്ദം സ്വാഹം. അവര് ഞാൻ പറഞ്ഞത് കേട്ട് കാണോ? ഏയ് കേട്ട് കാണാൻ വഴിയില്ല. അപ്പൊ സാറ്റർഡേ കാണാം. കേട്ടിട്ടില്ല, ഇങ്ങനെ കാണാം. എന്താ ഉണ്ണികൃഷ്ണനായിട്ട് സംസാരിച്ചത്? ഏയ് ഒന്നുമില്ല, ഗോപികയെ കുറിച്ച് പറയുകയായിരുന്നു. എന്നെ കുറിച്ചോ? എന്തു പറഞ്ഞു? പൂജയ്ക്ക് ഫലം ഉണ്ടാകുമെന്നും ഗോപിക തമ്പുരാട്ടിക്ക് ഇഷ്ടപ്പെടുന്ന രാജകുമാരനെ ഉടനെ കണ്ടെത്താൻ കഴിയുന്നു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് നേരാ. എനിക്ക്? ഏ, അപ്പൊ പൂജയ്ക്ക് ഫലം ഉണ്ടായെന്ന് പറയണേ? ആരാ രാജകുമാരൻ? ഏത് കൊട്ടാരത്തിലെയാ? അതൊന്നും നീ പറയണ്ട. പിന്നെ നീ വിഷമിക്കണ്ട, എന്റെ വിവാഹം കഴിഞ്ഞാലുടൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിക്കുന്ന അച്ഛൻ പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും കേട്ടാനൊന്നും എന്നെ കിട്ടില്ല. അതെന്താ, നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? പക്ഷെ ഒരു ചിന്ന പ്രോബ്ലം, കക്ഷി മറ്റൊരു ജാതിയാ. എന്താ ലക്ഷ്മി നീ പറയണേ? ഹരിദാത്തൊന്നും ചിന്തിക്കാനേ പാടില്ല കേട്ടോ. അവസാനം മാളവിക തമ്പുരാട്ടിയുടെ അനുഭവം ആയിരിക്കും ഉണ്ടാവുക. അവർക്കെന്താ സംഭവിച്ചേ? സുഖമായിട്ട് ജീവിക്കുന്നവര്. പിന്നെ തമ്പുരാക്കന്മാരുടെ വൈരാഗ്യം അതൊന്ന് കാര്യാക്കല്ലെന്നേ. ഞാൻ കണ്ടുവച്ചിട്ടുള്ള ആള് ശുദ്ധ ബ്രാഹ്മണ, അല്ലാതെ നിന്നെ പോലെ പരദേശം നോക്കി പോയില്ല ഞാൻ. ആദ്യം മുത്തശ്ശനോട് വിവരം പറയും, എല്ലാവർക്കും സമ്മതമാണെങ്കിൽ പ്രൊസീഡ് ചെയ്യും. എന്തോ ഒരു കാര്യസാധ്യതിന് വേണ്ടിയുള്ള പുറപ്പാടാണെന്ന് മനസ്സിലായി. അങ്ങനൊന്നുമില്ല മോളെ. കൊടിക്കുഞ്ഞായ നിന്നെ ആദ്യമായി ഏറ്റുവാങ്ങിയത് ഈ കൈകളിലാ. നീ ചിരിച്ചാലും കരഞ്ഞാലും മുഖം വീർപ്പിച്ചിരുന്നാലും അത് എന്തിനൊക്കെയാണെന്ന് എനിക്കറിയാം. അമ്മ ഇല്ലാത്ത കുട്ടിയല്ലേ ഞാൻ. എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ മുത്തശ്ശനോടല്ലേ പറയാറ്. ഞാനൊരു കാര്യം പറഞ്ഞോ, മുത്തശ്ശൻ വഴക്കു പറയോ? ഇല്ല, ഉറപ്പാണല്ലോ. വളച്ചൊടിച്ച് മുത്തച്ഛനെ ബോറടിപ്പിക്കാതെ കാര്യം പറ. എന്റെ വിവാഹം തടസ്സങ്ങളൊന്നും കൂടാതെ നടക്കാനല്ലേ മുത്തശ്ശ ഈ യാഗവും പൂജയൊക്കെ? അത് നിനക്കറിയാവുന്നല്ലേ. പൂജയുടെ ഫലസിദ്ധി കൊണ്ടോ ദൈവനിശ്ചയം കൊണ്ടോ എന്തോ എനിക്കൊരാളെ ഇഷ്ടമായി. ആദ്യമായിട്ട് മുത്തശ്ശനോടാ പറയണേ. ഞാൻ ഇഷ്ടപ്പെട്ട ആളോട് പോലും ഇക്കാര്യം പറഞ്ഞിട്ടില്ല. കാരണം പഴയ ചരിത്രം ഇനി ഈ കൊട്ടാരത്തിൽ ആവർത്തിക്കരുത്. ഇവിടുത്തെ ഒരു പെൺകുട്ടി പ്രേമിച്ചിനി ഒളിച്ചോടൊന്നും കരുതണ്ട. ഈ ഗോപികയ്ക്കൊരു മംഗല്യം ഉണ്ടെങ്കിൽ അത് മുത്തശ്ശന്റെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി മാത്രമായിരിക്കും. ആളെ ഇതുവരെ മോള് പറഞ്ഞില്ല. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. പഴയ ചരിത്രം ആവർത്തിക്കാനുള്ള ഉദ്ദേശമെങ്കിൽ കൊന്നുകളയും ഞാൻ അവളെ. എന്റെ കുട്ടി അവനെ പ്രേമിച്ച് ഒളിച്ചോടിയൊന്നുമില്ലല്ലോ. തന്റെ മനസ്സ് രക്ഷിതാക്കളെ അറിയിച്ചെന്നല്ലേ ഉള്ളൂ. അതൊരു വലിയ കാര്യം തന്നെ. അവളുടെ താല്പര്യത്തിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. തെരഞ്ഞെടുപ്പിൽ പാളിച്ചയുമില്ല. എന്തായാലും ക്ഷത്രിയർക്ക് മുന്നിലാ ബ്രാഹ്മണരുടെ സ്ഥാനം. ഉണ്ണികൃഷ്ണന്റെ അച്ഛൻ ബ്രഹ്മദത്തിന് ഈ കൊട്ടാരവുമായി പൂർവ്വബന്ധങ്ങളുണ്ട്. പിന്നെ പണത്തിന്റെ കുറവ്, അത് തറവാടിത്തം കൊണ്ട് മറികടക്കും. അല്ല, രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. യാഗത്തിന്റെ ഫലം നേരത്തെ കിട്ടിയെന്ന് വിചാരിക്കുക. നിമിത്തങ്ങളും വിവാഹത്തിന് അനുകൂലം. ഇന്നത്തോടെ പൂജയെല്ലാം അവസാനിപ്പിക്കാം. വരനെ കണ്ടെത്തിയ സ്ഥിതിക്ക് യാഗം തുടരുന്നതും ദോഷം.